മന്ത്രി പി സി ജോർജ് രണ്ട് മിനിറ്റ്. രാവിലെ ചോദ്യോത്തരവേള മാത്രം ഞാൻ ശ്രദ്ധിക്കുക സാർ. കെ എസ് ആർ ടി സി, ഞാൻ ആ കെ എസ് ആർ ടി സി ബോർഡിൽ പല പ്രാവശ്യം അംഗമായിരുന്നു സാർ. കെ എസ് ആർ ടി സി അദ്ദേഹം മന്ത്രി നടത്തിയ പ്രസ്താവന എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ചോദ്യ ഉത്തരവും എല്ലാം നന്നായി, ഒരു നല്ല പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ആര് നോക്കിയാലും നന്നാകുമെന്നൊന്നും പ്രതീക്ഷ എനിക്കില്ല, അതങ്ങനെ അറിയിക്കുന്നു. പക്ഷെ അങ്ങ് പറയേണ്ട ഒരു കാര്യമുണ്ട്, അങ്ങ് നന്നാക്കാൻ ശ്രമിക്കട്ടെ, നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു കാര്യം, നമ്മുടെ കെ എസ് ആർ ടി എഞ്ചിനീയറിംഗ് വിങ് വളരെ ശോചനീയമായ ഗതിയാണ്. ഈരാറ്റുപേട്ട ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് ഒന്നര കോടി രൂപ കൊടുത്ത് രണ്ട് കൊല്ലമായി, ഇപ്പോഴും പണി തീർന്നിട്ടില്ല. മുണ്ടക്കയം കെ എസ് ആർ ടി സിക്ക് 69 ലക്ഷം രൂപ കൊടുത്തിട്ട് രണ്ട് കൊല്ലമായി, ഇപ്പോഴും പണി തീർന്നിട്ടില്ല. എഞ്ചിനീയറിംഗ് ഇല്ല, ആകെ ഒരു ചീഫ് എഞ്ചിനീയറുണ്ട്, ഒരു മകളെയാണ്. അവരൊരു ഫയൽ ഒപ്പിട്ടിട്ട് ഒരു കാര്യവും കെ എസ് ആർ ടി സി നടക്കാൻ പോകുന്നില്ല. അപ്പോ ഒരു എ ഇ ഉണ്ട്, അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അങ്ങേർക്ക് അറിയില്ല. ഞാൻ ഇതൊക്കെ ദിവസവും സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എഞ്ചിനീയറിംഗിൽ ആ നല്ല നിലയിൽ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം സാർ. പിന്നെ കെ എസ് ഞാൻ തുടങ്ങിയില്ലല്ലോ സാർ. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം സാർ, എനിക്ക് തോന്നുന്നു അങ്ങ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഈ കോർപ്പറേഷനെ ഒന്ന് വിഭജിച്ചേ പറ്റൂ. കോർപ്പറേഷനെ വിഭജിക്കണം. തൊഴിലാളി കർഷകൻ തൊഴിലാളിയും കർഷകനും ഒക്കെ പറഞ്ഞ് സൂചിപ്പിച്ച സ്ഥാപനം കാണില്ല. ഇവിടെ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റും എക്സ്പ്രസ്സും അതുപോലുള്ള സർവീസ് എല്ലാം ഒരു കോർപ്പറേഷൻ ആക്കണം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മൂന്ന് കോർപ്പറേഷനാക്കി മാറ്റണം. ഈ കോർപ്പറേഷനാക്കി മാറ്റി ഇത് വളരെ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ലേ? ഞാൻ ചോദിക്കട്ടെ സാർ, നമുക്കാകെ 5000 ബസ്സാണുള്ളത്. 16000 ബസ്സുള്ള പ്രൈവറ്റ് ബസ്സുകാരൻ പിന്നെയും പിന്നെയും ബസ് മേടിക്കുകയാണല്ലോ. കെ എസ് ആർ ടി സിക്ക് എന്ത് പറ്റി? ലാഭകരമാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ലാഭകരമാക്കണം ചിന്തയില്ല. നമ്മളിപ്പോ ഉദാഹരണം, കെ എസ് ആർ ടി സി സർവീസ് മുഴുവൻ കൂടി ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കാൻ ടെൻഡർ ചെയ്താൽ എത്ര കോടി രൂപയ്ക്ക് എടുക്കാൻ ആൾ വരും? ഈ സർവീസ് എല്ലാം ലാഭകരമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പം പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ട് തൊഴിലാളിയുടെ ജോലി ചെയ്യണം സാർ, തൊഴിലാളിയുടെ ജോലി ചെയ്യണം എന്ന് മുഖത്തൊക്കെ പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. 9.4 ആണ് ഒരു ബസ്സിന് തൊഴിലാളി, അതിന്റെ ആവശ്യം എന്താ സാർ? എന്തിനു വേണ്ടി? അപ്പോ തൊഴിലാളികളും സ്വല്പം നീതി ചെയ്യാനുള്ള മാധ്യമം കാണിക്കണം. ഇടതുപക്ഷ ഗവൺമെന്റാണ് വന്നിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് നിലയിൽ ആ ഗവൺമെന്റ് കാലത്ത് ഈ സർവീസ് നന്നാക്കിയെന്ന് വരുത്താൻ ശക്തമായ ഇടപെടൽ നടത്താൻ സി പി എമ്മിന്റെയും സി പി ഐയുടെ നേതാക്കന്മാർക്ക് കഴിയും. ആ കാര്യം ശ്രദ്ധിക്കണം ഞാൻ അപേക്ഷിക്കണം സാർ. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി, നമ്മുടെ സഹകരണ മേഖല ഒരു കാര്യമുണ്ട് സാർ. നമ്മുടെ സഹകരണ മേഖലക്കിട്ട് സഹകരണ മേഖലയെ കണ്ണു വെച്ചിട്ട് കുറച്ച് നാളായി നമ്മുടെ റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെന്റും. നമ്മുടെ സുധാകരൻ മന്ത്രി സഹകരണ മന്ത്രി ആയിരുന്നപ്പോ കൊണ്ടുവന്നതാ, അന്ന് ഈ സഭയിൽ പ്രമേയം വന്നപ്പോ കൈയടിച്ച് പാസ്സാക്കാൻ കൂടിയ ആളാണ് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരെ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് റിസർവ് ബാങ്ക് വന്നു, അന്നും ഉമ്മൻചാണ്ടി പ്രമേയമായിട്ട് ഇവിടെ വന്നു. സാർ, ഇത് കേരളത്തോടുള്ള ഫെഡറൽ സംവിധാനത്തോടുള്ള അപമാനിക്കലാണെന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണം. സഹകരണ മന്ത്രി ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയവും റിസർവ് ബാങ്കും, നമ്മുടെ പണം 137,000 കോടി രൂപ എന്ന സാർ എനിക്ക് കിട്ടിയ കണക്ക്, അത് മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് ബോംബെയിൽ മദ്രാസിലുമുള്ള സമ്പന്നന്മാർക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമം നടക്കുകയാണ്. അതിനെതിരായി ശക്തമായി പ്രതികരിക്കാനുള്ള തന്റെ ഇടത്തോടുകൂടി ഗവൺമെന്റ് മുമ്പോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒരു 5 മിനിറ്റ് ചുമ്മാ തരാമോ? പ്ലീസ് പ്ലീസ് ഞാൻ നിർത്തി. പ്ലീസ് കൺക്ലൂഡ്.